ഹലോ ഗായ്സ്, എല്ലാവരും അറിഞ്ഞോ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോവാണ്. ഗബ്രി മാത്രമല്ല, നമ്മുടെ റസ്മിനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവാണ് ഗബ്രി വരാനായിട്ട്. നാദ നീ വരും കാലൊച്ച കേൾക്കുക, കാതോത്തോ ഞാനിരുന്നു. ആ പാട്ട് കേട്ടിട്ടില്ലേ, അതേ അവസ്ഥയാണ് ജാസ്മിൻ്റെത്. അതായത് ജാസ്മിൻ ഇങ്ങനെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുക ഗബ്രി വരാനായിട്ട്. അയ്യോ, ഗബ്രി ഒന്ന് കാണാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ജാസ്മിൻ്റെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. അതായത് ഗബ്രി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ബിഗ് ബോസ് ഹൗസിൽ കയറുമെന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജാസ്മിൻ ഗബ്രി അതായത് ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമെന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗബ്രി മാത്രമല്ല, റസ്മിനും ഉണ്ട് കൂടെ. അപ്പോൾ അതിന് അവരുടെ രണ്ടുപേരുടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ടുള്ള റീഎൻട്രി ജാസ്മിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു സർപ്രൈസ് തന്നെയായിരിക്കും. കാരണം റസ്മിനും ഗബ്രിയാണ് ജാസ്മിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് ചെല്ലുകയാണെങ്കിൽ അത് ജാസ്മിൻ ഒരു വമ്പൻ സർപ്രൈസ് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അതായത് ഈ ജാസ്മിൻ ഓൾറെഡി ഗബ്രി വരാൻ വേണ്ടി ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രണ്ടുപേര് വന്നു, ഇന്ന് രണ്ടുപേര് വന്നു. അപ്പോൾ ഓരോ ആൾക്കാരും വരുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഗബ്രി ആയിരിക്കുമോ വരാവുന്നത്, ഗബ്രി ആയിരിക്കുമോ വരുന്നതെന്ന് ഇങ്ങനെ ഓർത്ത് ഭയങ്കരമായിട്ട്. നമുക്ക് ആ ഒരു ജാസ്മിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവും ജാസ്മിൻ എത്രത്തോളം ഗബ്രിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. നമ്മളൊക്കെ ജാസ്മിൻ്റെ ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ജാസ്മിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഗബ്രി അങ്ങോട്ട് എത്തുകയാണ്. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ കാണുമ്പോൾ എന്തൊക്കെയാണ്, ഇവർ പഴയ പോലെ മാറി ഇരുന്ന് സംസാരിക്കുമോ, ഇവരെന്തൊക്കെ സംസാരിക്കും, എന്തൊക്കെയായിരിക്കും അവിടുത്തെ അവസ്ഥയെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയിലാണല്ലേ. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് വേറൊരാൾ അവിടെ ഇരിപ്പുണ്ട്. അതായത് വേറെ ആരുമല്ല, നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ, അതായത് ജാഫ്രിക്ക. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി ബ്ലോക്കൊക്കെ ഉള്ളതാണ്, അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഇനിയിപ്പോൾ ഈ ഗബ്രി വീണ്ടും ബിഗ് ബോസിലേക്ക് റീഎൻട്രി ചെയ്യുമ്പോൾ വീണ്ടും അറ്റാക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗബ്രിക്ക് ഓൾറെഡി പുറത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാവുന്നത് കൊണ്ട് തന്നെ ഗബ്രി അകത്ത് കയറി ഒരുപാട് ജാസ്മിൻ്റെ അടുത്ത് അങ്ങോട്ട് ഒട്ടാൻ ചെല്ലത്തില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം നല്ലോണം നെഗറ്റീവാണ് പുറത്ത്. അതിനുശേഷം ഇപ്പോൾ കുറച്ചൊന്ന് തണുത്തിരിക്കുകയാണ് ഈ ഗബ്രി ജാസ്മിൻ്റെ ആ ഒരു ഇഷ്യൂ പുറത്ത്. അപ്പോൾ വീണ്ടും ഗബ്രി ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ജാസ്മിനുമായിട്ട് വേണ്ട അതിനങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്ത് തലയിൽ മുണ്ടിട്ടേണ്ട ഇറങ്ങേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ജാസ്മിനും ഗബ്രിയും തമ്മിൽ കാണുമ്പോൾ ആ ഒരു രംഗം എന്തൊക്കെയാണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇവരെന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.